ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നീണ്ട ഒരു സമ്മർ വെക്കേഷന് ശേഷം വീണ്ടും നമ്മൾ ചാനൽ ആക്റ്റീവ് ആവുകയാണ്. അതിനോ ഒരു 10-60 ദിവസത്തോളമായി വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട്. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല. കുറച്ചൊക്കെ മടിയായിരുന്നു, പിന്നെ വലിയ അപ്ഡേറ്റ്സുകളൊന്നും കണ്ടില്ല. പിന്നെന്താ, ഈ സമ്മർ വെക്കേഷൻ വളരെ റിലാക്സ് ചെയ്ത് ചെയ്തു. സാധാരണ എല്ലാ സമ്മർ വെക്കേഷൻസും കുറച്ചൊക്കെ ടെൻഷനായിരുന്നു, ഇനി അടുത്ത സമ്മർ വെക്കേഷൻ എന്തായിരിക്കും, വിസയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതല്ലേ. ഇപ്പോൾ പിന്നെ ആ ടെൻഷനില്ലാത്തതുകൊണ്ട് അങ്ങനെ ഫുള്ളി റിലാക്സ് ചെയ്തു. വേറെ ഒന്നിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ വീടിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുകളിലെ അപ്സ്റ്റേഴ്സൊക്കെ കുറച്ച് റിനോവേഷൻ കഴിഞ്ഞു. അപ്പോൾ ലാൻഡ്ലോർഡൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വർക്ക് പ്ലേസൊക്കെ ഒന്ന് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അത് കാണിക്കാം. പിന്നെ അത് മാത്രമല്ല, മോസ്റ്റ്ലി നമ്മൾ സൗത്ത് സൈഡിലെ മോസ്റ്റ്ലി റെയിനിങ് ആയിരുന്നു. അതായത് മാൽമോ എൽമുൾട്ട് ഏരിയയിലൊക്കെ മോസ്റ്റ് ഡേയ്സ് റെയിനിങ് ആയിരുന്നു. ഒരാഴ്ചയോളം ആണ് തോന്നുന്നു ഒരു സണ്ണി ആയിട്ട് കണ്ടത്. ആ ദിവസങ്ങളിലൊക്കെ ഒന്ന് പുറത്തേക്ക് പോയി. ഞങ്ങൾ മോസ്റ്റ്ലി പോയത് എക്കോ എന്ന സ്ഥലത്താണ്. ഞാൻ പഠിച്ച സ്ഥലത്ത് ആണ്. നമ്മളവിടെ തന്നെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരനൊക്കെ ഒന്ന് കണ്ട് താങ്ക്സ് പറയണം. അവരോട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു. വളരെ രസമായിരുന്നു അവരോടുള്ള എക്സ്പീരിയൻസ്. അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇനി നമുക്കിവിടെ സെറ്റിൽ ആവാം എന്നുള്ളത് അറിഞ്ഞു കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വന്ന ടൈമിൽ അവർ പറയായിരുന്നു, എങ്ങനെയായിരുന്നു സിറ്റുവേഷൻ, എന്തായിരുന്നു നിൻ്റെ പ്രോബ്ലംസൊക്കെ എന്നിങ്ങനെ പറയുമ്പോൾ, ഇന്ന് ആ പ്ലേസിൽ ഇരുന്ന് നമ്മൾ ആ റിലാക്സ് ചെയ്ത് കേൾക്കുന്നതും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതും എല്ലാം പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അതിൻ്റെ അവരുടെ വീഡിയോസ് ഇല്ല, അവർക്ക് വീഡിയോസ് വല്ലാത്ത താല്പര്യമില്ല. പക്ഷേ ഞങ്ങൾ എക്കോയിൽ പോയുള്ള കുറച്ച് ഷോട്ടുകളൊക്കെ ഉണ്ട്. അത് അടുത്ത വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം. ഇത് ജസ്റ്റ് ജനറലായിട്ടൊന്ന് നിങ്ങളൊരു കണ്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണു, നിങ്ങളും അതേപോലെ സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണം. നിങ്ങളുടെ സമ്മർ വെക്കേഷൻ എങ്ങനെയായിരുന്നു കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും. നിങ്ങൾ സ്വീഡനിൽ ആയിരുന്നോ അതോ പുറത്തേക്ക് ട്രാവൽ ചെയ്തോ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യേ, ഇല്ലെങ്കിൽ മെസ്സേജ് ചെയ്യേ, കോൾ ചെയ്യേ. പിന്നെ ഒന്ന് രണ്ട് ഫാമിലീസ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. വളരെ വളരെ താങ്ക് യു നമ്മളെ വന്ന് കണ്ടതിലും നമ്മുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിലും താങ്ക് യു. പിന്നെ പ്രത്യേകിച്ച് ഈ സമ്മർ വെക്കേഷൻ വേറെ പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം പാരൻസിനെ കൊണ്ടുവരുന്നതായിരുന്നു പ്ലാന്. അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് ആയതുകൊണ്ട് അത് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ വേറെ ഒന്നും പ്ലാനിങ് കാര്യങ്ങളൊന്നും തന്നെ. ഒന്ന് രണ്ട് ബീച്ചുകളിൽ അവിടെയൊക്കെ പോയി, പക്ഷെ അതൊക്കെ ക്യുക്കായിട്ട് പോയി വരായിരുന്നു. കാരണം വലിയ സണ്ണി ആയിരുന്നില്ല. അപ്പോൾ പിന്നെ അധികം പുറത്തുനിന്ന് അധികം നിന്ന് നിൽക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല, പോയി വന്നു. പിന്നെ വേറെ എന്താ, ലക്സി അടുത്ത മാസം മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു വലിയൊരു വെക്കേഷന് വേണ്ടി പോകുന്നുണ്ട്. ഒരു രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു വെക്കേഷന് വേണ്ടി നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് കുറച്ച് പൈസ സേവ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ ഇപ്പോഴാണ് കുറച്ചും കൂടി സണ്ണി ആയിട്ടുള്ള ഡേയ്സ് വരുന്നത്. അപ്പോൾ ഇനി നോർമലായിട്ടുള്ള വീഡിയോസുള്ള എല്ലാ ആഴ്ചകളിലും ഉണ്ടായിരിക്കും. അപ്ഡേറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ അറിയിക്കാം. ഇപ്പോൾ വലിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല. ഞാൻ ന്യൂസും ഇതൊക്കെ നോക്കുന്നുണ്ട്. അതിൽ കുറച്ചൊക്കെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളുണ്ട്, കുറച്ചൊക്കെ നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളുണ്ട്. പക്ഷേ മെയിൻ അപ്ഡേഷൻ വരുന്നത് ജനുവരിയിലായിരിക്കാം. മറ്റേ ഈ പെർമനൻ്റ് റെസിഡൻസ് സിറ്റിസൺഷിപ്പിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അപ്ഡേഷൻ വരുന്നത് ജനുവരിയിലായിരിക്കാം ഒരു പക്ഷേ അടുത്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കീപ്പ് ഇൻ ടച്ച്. വേറെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത നമ്മൾ ആഴ്ചകളിലെ അടുത്ത ദിവസങ്ങളിലെ വേറെ വേറെ വീഡിയോസുകളായിട്ട് വരാം, അല്ലെങ്കിൽ വേറെ ഇൻഫോർമേഷനായിട്ട് വരാം. അപ്പോൾ ഒരു ജനറൽ അപ്ഡേഷൻ ആയിരുന്നു. നമ്മൾ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു പീരീഡ് എടുക്കാനുള്ള കാരണവും അതിൻ്റെയൊക്കെ ഒരു ഇത്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഫുള്ളി റിലാക്സ് ചെയ്യായിരുന്നു. ടെൻഷനും കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഫുള്ളി റിലാക്സ് ചെയ്തു. ഫുൾ എനർജിയോട് കൂടി വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ ഫ്രം റിൻ കുഞ്ഞു, ലെക്സി ആൻഡ് ടോബി. Bye.